ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിച്ചു, ചിരിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ്. വർഷങ്ങളായി മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താൻ കഴിഞ്ഞ കുറച്ചുകാലമായി കരയുകയാണെന്ന് നടൻ ദിലീപ്. ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന തനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ വളരെ ആവശ്യമാണെന്നും നടൻ പറഞ്ഞു. പവി കെയർടേക്കർ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിനിടെയായിരുന്നു ദിലീപിൻ്റെ പ്രതികരണം. ഇത് എനിക്ക് 149-ാമത്തെ സിനിമയാണ്. ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിച്ചു, ചിരിപ്പിച്ചു. കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ദിവസവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ വളരെ ആവശ്യമാണ്. മകൾ മീനാക്ഷിയും ഓഡിയോ ലോഞ്ചിനായി ദിലീപിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ്. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 28-29 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് ഇവിടം വരെ എത്തിയ ഒരാളാണ്. സത്യസന്ധമായി പറഞ്ഞാൽ പ്രേക്ഷകരുടെ കയ്യടി, അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച്, ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് ഇവിടെ സിനിമ നിർമ്മിക്കുന്ന എന്റെ നിർമ്മാതാക്കൾ, അതുപോലെ തന്നെ എന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ തന്ന് എന്റെ സംവിധായകരെ, എന്റെ എഴുത്തുകാര്, എന്റെ കോ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ഞാൻ. അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ നിങ്ങളെ, ഇത് എന്റെ 149-ാമത്തെ സിനിമയാണ്. ഈ വേദിയിൽ ഇന്ന് രണ്ട് ചടങ്ങുകളാണ് നടന്നത്. വലിയ സന്തോഷമുണ്ട്. ഒന്ന് പവിയുടെ ഓഡിയോ ലോഞ്ച്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് മലയാള സിനിമയുടെ തിയേറ്റർ അസോസിയേഷന്റെ പുതിയ സംരംഭം. ഫിയോക് ആദ്യമായി വിതരണത്തിലെത്തിക്കുന്ന സിനിമയാണ് പവി കെയർടേക്കർ. നന്മയുടെ സംരംഭം എന്ന് തന്നെ പറയാം. ഫിയോക്കിന്റെ പ്രസിഡന്റ് വിജയകുമാർ അത് എന്തിനു വേണ്ടിയാണെന്നും പറയുകയുണ്ടായി. ഫിയോക് എന്ന സംഘടനയ്ക്ക് വലിയ ഷോ ചെയ്യാനൊക്കെയുള്ള പരിമിതികൾ ഒക്കെയുണ്ട്. അങ്ങനെ വിജയേട്ടൻ കണ്ടുപിടിച്ച ഒരാശയമാണ്. ലിയോ എന്ന സിനിമയുടെ വിതരണത്തിനെടുത്ത് തുടങ്ങാം എന്നായിരുന്നു ആദ്യമായ തീരുമാനം. പക്ഷേ അത് അന്ന് നടന്നില്ല. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വന്നു. ജനറൽ ബോഡി കൂടി അവസാന തീരുമാനമായി. 10-20 വർഷമായി വിതരണ രംഗത്തുള്ള ആളാണ് നമ്മളൊക്കെ. എൻ്റെ അടുത്ത പടം ലിസ്റ്റിൻ്റെയും പിന്നീടുള്ളത് ഗോകുലത്തിൻ്റെയും ആയതിനാൽ ഈ സിനിമയിലൂടെ അത് ചെയ്യാം എന്ന് ഞാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. തിയേറ്റർ അസോസിയേഷൻ്റെ പിന്തുണയുമുണ്ട്. പല ആളുകളും ഇതിനെ വളച്ചൊടിക്കാനും പ്രശ്നമുണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇതൊരു നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ചുവടുവയ്പ്പാണ് എന്നും ദിലീപ് പറയുന്നു.